ശിക്ഷാ നടപടിയുടെ പേരിൽ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നതിനെതിരെ ബാലാവകാശ കമ്മീഷൻ രംഗത്ത് വന്നു ഇന്ന് ചെറിയ കാര്യങ്ങൾക്ക് പോലും ടി സി നൽകുന്നത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാത്തവരാണെന്ന് ബാലാവകാശ കമ്മീഷൻ കുട്ടികളെ തിരിച്ചെടുക്കണമെന്ന നിർദ്ദേശം പല സ്കൂളുകളും പാലിക്കുന്നില്ല എന്നും കമ്മീഷൻ അഭിപ്രായം വീഴ്ച ആവർത്തിച്ചാൽ നിയമ നടപടി തന്നെ സ്വീകരിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ ഇന്ന് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു അത് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമല്ലേ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് സ്കൂളുകൾ അധ്യാപകർ ചെയ്യേണ്ടത് കുട്ടികളെ അപ്പോഴു തന്നെ പുറത്താക്കാൻ വേണ്ടിയുള്ളൊരു നടപടികളല്ല വേണ്ടത് അവരെ ശരിയായ രീതിയിൽ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളാണ് അവിടെ ഉണ്ടാവേണ്ടത് ടി സി കൊടുത്തു വിടുകയാണ് ടി സി കൊടുത്തു വിട്ടാൽ എൻ്റെ ഉത്തരവാദിത്വം തീർന്നു എന്നുള്ള നിലയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശങ്ങളാണ് എന്നുള്ള തരത്തിൽ വരുന്നുണ്ട് അത് അതിൽ നമ്മൾ കറക്റ്റാണ് അദ്ധ്യാ കമ്മീഷൻ്റെ ഏത് കമ്മീഷനായാലും അതിൻ്റെ ഉത്തരവുകൾ റെക്കമെൻഡേറ്ററി നാച്ചുറാണ് പക്ഷേ അതിനർത്ഥം ആ നിർദ്ദേശങ്ങൾ മുഴുവൻ തള്ളിക്കളയേണ്ടതാണ് എന്നതല്ല അത് പരിശോധിക്കപ്പെട പരിശോധിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടവ തന്നെയാണ് നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ശിക്ഷാ നടപടിയുടെ ഭാഗമായി കുട്ടികളെ പല സ്കൂളുകളിലും പുറത്താക്കുന്നു എന്നത് കമ്മീഷനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു കുട്ടികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക കുരിശേറുന്ന ബാല്യങ്ങളെ സംരക്ഷിക്കുക ഇതൊക്കെ തന്നെ ബാലാവകാശ കമ്മീഷൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണം പറഞ്ഞ് ഏതെങ്കിലും മാനേജ്മെൻറ്റിന് താൽപ്പര്യമില്ലെങ്കിൽ കുട്ടികളെ ടി സി കൊടുത്ത് പറഞ്ഞയക്കുന്ന ആ കലാപരിപാടി അവസാനിപ്പിക്കണമെന്നാണ് ഇന്ന് ബാലാവകാശ കമ്മീഷൻ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത് അദ്ദേഹമായി സംസാരിച്ച തിരുവനന്തപുരത്ത് നിന്ന് എ വി ജയശങ്കർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി എൻ ഈ പ്രൈം ടൈമിൽ പങ്കുവയ്ക്കാൻ ജയശങ്കർ എന്തൊക്കെയാണ് ബാലാവകാശ കമ്മീഷൻ അലോസരപ്പെടുന്ന കാര്യങ്ങളായി നമ്മൾ കണ്ടത് വിവരങ്ങൾ എസ് കെ എൻ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സംസ്ഥാനത്തെ സ്കൂളുകളിലെ പ്രധാന അധ്യാപകർക്കെതിരെ ഉന്നയിക്കുന്നത് കുട്ടികൾ സ്കൂളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ടി സി കൊടുത്തു വരുന്ന ഒരു പ്രവണത സംസ്ഥാനത്തുണ്ട് ഇത് തുടർച്ചയായി നടക്കുന്നു എന്നാണ് കമ്മീഷൻ പറയുന്നത് ഇത് ശരിയായ ശരിയായൊരു രീതിയല്ല കുട്ടികൾക്ക് വിദ്യ പകരേണ്ട അവരെ സംസ്കാര സമ്പന്നായി വളർത്തേണ്ട ഉത്തരവാദിത്വം അധ്യാപകർക്കാണ് അല്ലാതെ ചെറിയ പ്രശ്നങ്ങൾക്ക് പുറത്താക്കുകയല്ല വേണ്ടത് കുട്ടികൾക്ക് ശരിയായ ദിശ അധ്യാപകർ നൽകണം കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇത് തിരുത്തേണ്ടത് അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ് കമ്മീഷൻ ഇത്തരത്തിൽ കുട്ടികളെ പുറത്താക്കുന്ന സംഭവത്തിൽ പല സംഭവങ്ങളിലും ഇടപെട്ട നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും ഇവ പാലിക്കാൻ പല സ്കൂളുകളും അധ്യാപകരും തയ്യാറാകുന്നില്ല കമ്മീഷൻ പലപ്പോഴും നിർദ്ദേശങ്ങളായി തന്നെയാണ് ഉത്തരവുകൾ നൽകുക എന്നാൽ ഇവ മറ്റ് സാങ്കേതിക നടപടികൾ പറഞ്ഞുകൊണ്ട് ഇവ പാലിക്കാതെ ഒഴിഞ്ഞു പോകുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ഒപ്പം തന്നെ കമ്മീഷന്റെ ഇത്തരം ഉത്തരവുകളെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെ തള്ളിക്കളയാൻ സാധിക്കില്ല ഒപ്പം തന്നെ അധ്യാപകർക്കെതിരെ ഗുരുതര ആരോപണം കമ്മീഷൻ ഉന്നയിക്കുന്നു അതായത് ജൂനിയൽ ജസ്റ്റിസ് ആക്ട് സംസ്ഥാനത്തെ ജൂനിയൽ ജസ്റ്റിസ് ആക്ട് പല അധ്യാപകർക്കും അതിനെക്കുറിച്ച് അതിന്റെ സാധ്യതകളെക്കുറിച്ച് അറിയില്ല എന്ന ഗുരുതരമായ ആരോപണവും കമ്മീഷൻ തുറന്നു വെക്കുന്നു എന്തായാലും ഇത്തരം പ്രവണതകൾ തുടർന്നാൽ കർശന നിയമ നടപടി ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നമ്മോട് പറയുന്നുണ്ട് എന്തായാലും സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ മാസങ്ങളായി സ്കൂളുകളിൽ ചെറിയ അടിപൊളികൾ ഉണ്ടാകുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും സ്കൂൾ അധികൃതർ ആദ്യമായി ചെയ്യുന്ന കാര്യം കുട്ടികളെ സ്കൂളിൽ ിൽ നിന്ന് ടി സി പറഞ്ഞു നൽകി വിടുക എന്നുള്ള കാര്യമാണ് ഇത് തുടർച്ചയായി ഉണ്ടാവുന്നു കമ്മീഷൻ ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിച്ചു ഈ പരാതികളിലെല്ലാം തന്നെ കുട്ടികളുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു നിലപാട് കമ്മീഷൻ എടുത്തു പക്ഷേ ഇത്തരം നിലപാടെടുത്ത് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകുമ്പോൾ ഇത് ലംഘിക്കപ്പെടുന്ന സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ട് ഇത് ലംഘിക്കുന്ന ഒരു സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളത് ഈ ഒരു ഘട്ടത്തിലാണ് കമ്മീഷൻ സംസ്ഥാനത്തെ അധ്യാപകർക്ക് ഒരു വാർണിംഗ് നൽകുന്നത് അതായത് ഇത് ചട്ടവിരുദ്ധമാണ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ അത് പാലിക്കാനുള്ളതാണ് തങ്ങൾ നിലകൊള്ളുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊരു ഉറച്ച തീരുമാനവുമായാണ് കമ്മീഷൻ വരുന്നത് എന്തായാലും ഈ സംഭവങ്ങളെല്ലാം തന്നെ കമ്മീഷൻ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ അനുവദിച്ചു പോകില്ല എന്നൊരു നിലപാട് തന്നെയാണ് കമ്മീഷൻ സ്വീകരിച്ചു വരിക്കുന്നത് കാരണം കമ്മീഷൻ പൂർണ്ണമായും കുട്ടികളുടെ ഭാഗത്ത് നിൽക്കുന്നു അവർ കുട്ടികളാണ് എന്നുള്ള പരിഗണന തന്നെയാണ് കമ്മീഷൻ കൊടുക്കുന്നത് അവർ പല കാര്യങ്ങളും ചെയ്യും തെറ്റുകൾ ചെയ്യും അത് അധ്യാപകർ തിരുത്തണം അവരെ സംസ്കാര സമ്പന്നനായി വളർത്തേണ്ട ഉത്തരവാദിത്വം അധ്യാപകർക്കാണ് അതിനാദ്യം ജൂനിയൽ ജസ്റ്റിസ് ആക്ട് എന്താണെന്ന് അധ്യാപകർ പഠിക്കണമെന്ന സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പറയുന്നു വിദ്യാഭ്യാസ വകുപ്പ് ഈ കമ്മീഷന്റെ ഈ പ്രസ്താവന ഈ പ്രതികരണം നിരീക്ഷിച്ച് വേണ്ട നടപടികൾ എടുക്കാൻ തയ്യാറാവണം അത്രമാത്രം കുട്ടികൾക്ക് വേണ്ടിയാണ് ജൂനിയൽ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ആക്ട് പ്രകാരമുള്ള കമ്മീഷനാണ് ഇപ്പോൾ സംസ്ഥാനത്തെ അധ്യാപകർക്കെതിരെ ഇത്തരം ഒരു പ്രതികരണമായി വരുന്നത് താങ്ക് യു എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് കുട്ടികളുടെ അവകാശ സംരക്ഷണം അത് ഒരു ചെറിയ കാര്യമല്ല ജൂവൻ എജസ്റ്റിസ് ആക്ട് നടപ്പിൽ വന്ന ഒരു രാജ്യമാണ് സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതുകൊണ്ട് തന്നെ ഈ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂൾ മേധാവികൾക്കോ അല്ലെങ്കിൽ സർക്കാർ സ്കൂൾ മേധാവികൾക്കോ കുട്ടികളെ പുറത്താക്കണം എന്ന് കരുതിയാൽ ആ ബാല്യം കുരിശേറുന്നു എന്ന് കണ്ടാൽ അതിലിടപെടാനുള്ള അവകാശവും നിയമപരമായ ബാധ്യതയുമുള്ളത് ബാലാവകാശ കമ്മീഷനാണ് ഒരു നമുക്കറിയുന്ന പോലെ ഈ ബാല്യകാലത്ത് കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഹൃദയത്തിനൊരു മുറിവേറ്റാൽ ആജീവനാന്തം ആ മുറിവ് നമ്മുടെ മനസ്സിലോ ഹൃദയത്തിലോ അങ്ങനെ കിടക്കും ഒരുപാട് കാലം അങ്ങനെ കിടക്കും മാത്രമല്ല കുട്ടികൾ പാതി വഴിയിൽ പഠനം അവസാനിപ്പിച്ച് പോകുന്ന ഒരു കാഴ്ചയും ബാലാവകാശ കമ്മീഷന് അനുവദിക്കാൻ പറ്റില്ല അതുകൊണ്ട് വളരെ ധൈര്യപൂർവ്വമുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ നടത്തിയിരിക്കുന്നത് ഈ നിയമം പൂർണ്ണമായും ജസ്റ്റിസ് ജുവനയിൽ ആക്ട് പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് തന്നെ കുട്ടികളെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് പള്ളിക്കൂടത്തിന് പുറത്ത് പുറത്താക്കുന്ന കലാപരിപാടി അവസാനിപ്പിക്കാൻ ബാലാവകാശ കമ്മീഷൻ കഴിയട്ടെ എന്നാണ് ഈ ഉത്രാട ദിനത്തിൽ നമുക്ക് ആശംസിക്കാനുള്ളത് ഉത്രാടത്തിൻ്റെ തിരക്കാണെന്ന് എനിക്കറിയാം നാളത്തെ സദ്യവട്ടമൊക്കെ തയ്യാറാക്കുന്നതിന് തിരക്കാണ് പല വീടുകളിലും അപ്പോൾ അതിനിടയിലാണ് നിങ്ങൾ ടെലിവിഷൻ കാണുന്നതും പലരും യാത്രയിലാണ് നാളത്തെ തിരുവോണത്തിന് എത്തിച്ചേരുക എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം മഹാബലി തിരുവനിയുടെ എഴുന്നള്ളത്തിന് തങ്ങളും കൂടെ ഉണ്ടാകണം എന്ന തീരുമാനത്തിലാണ് മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും എന്ന് എന്നെനിക്കറിയാം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് തിരുവോണം സമുചിതമായി ആഘോഷിക്കാൻ എല്ലാ സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ